ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എൻ ഡി എ സംസ്ഥാനതല നേതൃയോഗം തൃശൂരിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ മുന്നേറ്റവും വരുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായി. രാവിലെ 11 മണിയോടെ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോഭവനിലായിരുന്നു എൻ ഡി എ സംസ്ഥാനതല നേതൃയോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കുണ്ടായ മുന്നേറ്റം യോഗം വിലയിരുത്തി. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചു. അതേസമയം കേരളത്തിൽ എസ് എൻ ഡി പി പോലുള്ള സാമുദായിക സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും എൽ ഡി എഫ് ഭീഷണിപ്പെടുത്തുന്നുവെന്നും അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എസ് എൻ ഡി പിയെയും ചില ക്രൈസ്തവ സംഘടനകളെയും ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരായിട്ട് യോഗം ശക്തമായി അപലപിച്ചു. അത് ശക്തമായി ചെറുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാമുദായിക സംഘടനകളെ ഒറ്റപ്പെടുത്തി ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തെ യോജിച്ചു നേരിടും. അത് എസ് എൻ ഡി പി ആയാലും മറ്റ് ഹിന്ദു സമുദായങ്ങളിലെ ദുർബല ജനവിഭാഗങ്ങളായാലും ചില ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണത്തെ നേരിടാൻ എൻ ഡി എ തീരുമാനിച്ചു. ഇത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു തരത്തിലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മലയാളി അപകടത്തിൽപ്പെട്ടിട്ടും ആവശ്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും വിഷയത്തിൽ കർണാടക സർക്കാരിന്റെയും പോലീസിന്റെയും കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മലയാളി ഡ്രൈവറും അദ്ദേഹത്തിന്റെ വാഹനവും 4 ദിവസമായി മണ്ണിലടിയിലായിട്ടും അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കർണാടക സർക്കാർ തയ്യാറായില്ല. കർണാടക പോലീസിനെ വിളിച്ചിട്ടും അവർ വന്നില്ല. കർണാടകയിലെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടും അവർ വന്നില്ല. കർണാടകത്തിലെ ദുരന്ത നിവാരണ ഏജൻസികൾ ഒന്നും തന്നെ ഇതിനോട് സഹകരിച്ചില്ല. ഇന്നാണ് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായത്. വളരെ തെറ്റായ ഒരു സമീപനമാണ് കർണാടക സർക്കാർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കർണാടക മന്ത്രിസഭാ യോഗം ചേർന്ന് കർണാടകയിൽ തൊഴിലെടുക്കുന്ന അന്യ സംസ്ഥാനക്കാരെ ഒഴിവാക്കണമെന്നുള്ള പേരിലുള്ള ഒരു തീരുമാനം, അവിടെ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹകരമായി ബാധിക്കുന്നത്. 30 ലക്ഷം മലയാളികളാണ് കർണാടകയിലുള്ളത്. അതൊരു തെറ്റായ സമീപനമാണ്. ഒരു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തീർച്ചയായും എൻ ഡി എയുടെ വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെ ആയിരിക്കും ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രാവശ്യം തന്നെ ഏതാണ്ട് 20% വോട്ട് ഇപ്പോൾ ആയി കഴിഞ്ഞു. ഈ തീർച്ചയായും അതിന് വലിയ രീതിയിലുള്ള മാറ്റം വരുന്ന ത്രിതല പഞ്ചായത്തിലും അതുപോലെ തന്നെ ഒരു കാരണം അടുത്ത നിയമസഭാ ഇലക്ഷനിലും അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2016 തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഏതാണ്ട് 1 സീറ്റിൽ ജയിക്കുകയും 7 സീറ്റിൽ 2ാം സ്ഥാനത്ത്. യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങി മറ്റു ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു. ജന തൃശൂർ.